بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, അപ്പോൾ നമ്മുടെ സൂറത്ത് സൂറത്ത് ഖാഫ് പേജ് നമ്പർ 518 ആയത് 3 വരെ എടുത്തു. ഇനി പിന്നെ ഒന്നിച്ചു ഓതിയാ പോരെ. ഞാൻ തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أإذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ بل كذبوا بالحق لما جاءهم فهم في أمر مريج أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وزيناها وما لها من فروج والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج تبصرة وذكرى لكل عبد منيب ونزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد والنخل باسقات لها طلع نضيد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج كذبت قبلهم قوم نوح وأصحاب الرس وثمود وعاد وفرعون وإخوان لوط وأصحاب الأيكة وقوم تبع كل كذب الرسل فحق وعيد أفرينا بالخلق الأول بل هم في لبس من خلق جديد. മഹത്വമേറിയ ഖുർആൻ തന്നെയാകുന്നു സത്യം. അവർക്കിടയിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ വന്നതിൻ്റെ പേരിൽ അവർ അത്ഭുതം കൊള്ളുകയാണ്. അവർ പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ മരിച്ച് മണ്ണായി പോയാൽ പിന്നെയും ഈ മുഹമ്മദ് പറയുന്നത് പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഇനിയും തിരിച്ചു വരും എന്നത് വളരെ വിദൂരമായ സാധ്യത മാത്രമാകുന്നു എന്നവർ പറയും. അതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഖദ് അലിംനാ മാ തംഖുസുല്ലർദു മിൻ. ഖദ് തീർച്ചയായും അലിംന, നമുക്കറിയാം. എന്ത്? മണ്ണിൽ വെച്ചാൽ മാ തംഖുസു, എന്താണ് ഇല്ലാതാവുക, കുറഞ്ഞു പോവുക എന്ന്. അല്ലർലു, മണ്ണിൽ, മിൻഹും, അവരിൽ നിന്ന് എന്താണ് ഇല്ലാതാവുക എന്ന് നമുക്കറിയാം, തീർച്ചയായും അറിയാം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായും അറിയാം എന്നർത്ഥം. അത് പറയാൻ കാരണം എന്തറിയോ? നമ്മൾ മണ്ണിലായാൽ പിന്നീട് നമ്മൾ മണ്ണായി പോകും, പിന്നീട് നമ്മൾ തിരിച്ചു വരില്ല എന്ന വാദക്കാരോടാണ്
നിങ്ങൾ പൂർണ്ണമായി മണ്ണാകുമോ അതോ എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്ത് നിന്ന് ആ മണ്ണിൽ ബാക്കി കിടക്കുമോ എന്നൊക്കെ നമുക്ക് നന്നായിട്ടറിയാം എന്ന്. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഐസ് മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്നു പോയ ഒരു കപ്പൽ ടൈറ്റാനിക്, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അന്റാർട്ടിക്കയോട് ചേർന്ന് മറിഞ്ഞു പോയ, ഇടിച്ചു മുങ്ങിപ്പോയ ആ കപ്പലിന് എന്ത് സംഭവിച്ചു എന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ കപ്പലിനെ കണ്ടെടുത്ത ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയാണ്? ഇത്രയും വർഷം ഈ ഉപ്പുവെള്ളത്തിൽ ഈ കൊടിയ ശൈത്യത്തിൽ കിടന്നിട്ടും കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ ബഹുഭൂരിഭാഗവും നഷ്ടപ്പെട്ടിട്ടും ഒരു പോറലും ഏൽക്കാതെ കപ്പൽ സഞ്ചരിക്കാൻ തുടങ്ങിയ അപ്പോ മുതൽ കപ്പൽ മുങ്ങിത്താഴുന്നത് വരെയുള്ള എല്ലാ രംഗങ്ങളും എല്ലാ ശബ്ദങ്ങളും വളരെ സൂക്ഷ്മമായി റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു സാധനം ആ കപ്പലിൽ ബാക്കിയിട്ട്. എന്താണ്? ബ്ലാക്ക് ബോക്സ് അല്ലേ? ആകാശത്ത് പൊട്ടിത്തകർന്നു പോയ പാനാം വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി വിളിച്ചു പറഞ്ഞതും ഈ ബ്ലാക്ക് ബോക്സ് ആണ്. രണ്ടു വർഷം മുമ്പേ, രണ്ടു വർഷം ആയിട്ടില്ല എന്ന് തോന്നുന്നത്, ആമസോൺ കാടുകളിൽ തകർന്നു പോയ ഒരു വിമാനത്തിൽ 4 മക്കൾ രക്ഷപ്പെട്ട ചരിത്രം, ആ വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞതും ഈ ബ്ലാക്ക് ബോക്സ് ആണ്. 20,000 ഡിഗ്രി സെൽഷ്യസ് ആണ് ലോകത്ത് മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ലാവയുടെ, ഭൂമിക്കടിയിൽ പതഞ്ഞു ഒഴുകുന്ന ലാവയുടെ ചൂട് എന്ന് ഞാൻ പഠിക്കുന്ന കാലത്ത് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ കൂടിയുള്ളത് എനിക്കറിയില്ല. ആ 20,000 ഡിഗ്രി ചൂടിനെയും അന്റാർട്ടിക്കയുടെ ആഴങ്ങളിലെ തണുപ്പിനെയും ആകാശമധ്യത്തിൽ പൊട്ടിത്തകർന്ന ആ സ്ഫോടനത്തെയും ഒക്കെ അതിജീവിച്ച ഒരു സാധനം നിർമ്മിക്കാൻ മനുഷ്യന് സാധിച്ചു എങ്കിൽ ഏതവസ്ഥയിലും ഒരു പോറലും പോലും ഏൽക്കാതെ ആ വള്ളിപുള്ളി വ്യത്യാസമില്ലാത്ത മുഴുവൻ ശബ്ദങ്ങളും റെക്കോർഡ് ചെയ്യപ്പെട്ടത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വസ്തു സൃഷ്ടിക്കാൻ മനുഷ്യന് സംഭവിച്ച് സാധിച്ചുവെങ്കിൽ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നാണ്. എന്താണ് അർത്ഥം? അഹ്സനുൽ ഖാലിഖീൻ, എല്ലാത്തരം നിർമ്മാതാക്കളെക്കാളും എല്ലാത്തരം സൃഷ്ടാക്കളെക്കാളും എല്ലാത്തരം എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തെക്കാളും ആർക്കിടെക്റ്റുകളെക്കാളും എല്ലാത്തരം നിർമ്മാതാക്കളെക്കാളും ഏറ്റവും ഉത്തമനായ സമ്പൂർണനായ നിർമ്മാതാവാകുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല. ഇനി ഒന്നുകൂടി വായിച്ചു നോക്കാണ്. ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും, അവരിൽ നിന്ന് എന്താണ് നഷ്ടപ്പെടുക, കുറഞ്ഞു പോവുക എന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തെ ആമൂലാഗ്രം എന്ന് ഞങ്ങൾക്ക് മലയാളം ഭാഷക്കാർക്കും അറിയാം. നമ്മുടെ ജീവിതത്തെ ഒരു മൈന്യൂട്ടായ നാനോ പോയിന്റ് പോലും ഒഴിവാക്കാത്ത രൂപത്തിൽ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന എന്തോ ഒരു വസ്തു ഭൂമിയിൽ എല്ലാ കാലത്തും, അത് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും യുഗങ്ങൾ കഴിഞ്ഞാലും കേടുകൂടാതെ മണ്ണിൽ ബാക്കി കിടക്കുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കോ? അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്ലാക്ക് ബോക്സിന്റെ കഥ ആദ്യം പറഞ്ഞു വെച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് മനുഷ്യ ശരീരത്തിൽ നിന്ന് സർവ്വതും നശിക്കും, സർവ്വതും ഇല്ലാതെ പോകും. ഇല്ലാ റുജുബു ദനബ്, റുജുബു ദനബ് എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞാൽ നമ്മുടെ നട്ടെല്ലിന്റെ
ഏറ്റവും അടിഭാഗത്ത് അതിന് പോത്തിനെ കറക്കുമ്പോൾ വാൽപ്പോടൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങളവിടെ അങ്ങനെ പറയാം, ഞങ്ങൾ മലപ്പുറംകാരെന്തായാലും പറയാതെ എനിക്കറിയില്ല. അങ്ങനെ തന്നെ പറയാം, വാൽക്കുറ്റി. ആ ഈ വാൽക്കുറ്റിയുടെ അറ്റത്ത് കടുകുമണിയേക്കാൾ സൂക്ഷ്മമായ ഒരു വസ്തു, ഒരു ചെറിയ പീസ് അവിടെ ബാക്കി കിടക്കും. മിൻഹാ യുറക്കബുൽ ഇൻസാൻ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന നബി വചനമുണ്ട്. അതവിടെ കിടക്കുന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതാണ് സാധനം? മനുഷ്യനിർമ്മിത ബ്ലാക്ക് ബോക്സിന്റെ ഏറ്റവും സൂക്ഷ്മമായ അഹ്സനുൽ ഖാലിഖി നിർമ്മിച്ചു വെച്ച ഒരു ബ്ലാക്ക് ബോക്സ് അവിടെ കിടക്കും ബാക്കി. അത് മനുഷ്യരെ, ഞാൻ 20,000 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞ എന്തിനാണ്? ഞങ്ങൾ നമ്മുടെ വൈദ്യുതി ശ്മശാനങ്ങൾക്കോ നമ്മുടെ വിറക് കൊള്ളികൾക്കോ ചിതകൾക്കോ നശിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒരു വസ്തു ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നു എങ്കിൽ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് അത് അവശേഷിപ്പിക്കുന്ന രൂപത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുകയില്ലേ എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ കഴിയും വളരെ ലളിതമായി. എന്താ പറ്റുക? പിന്നല്ലാതെ അല്ലേ. ബലാവറബിന, ആ സാധനത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇട്ട പേരാണ് റുജുബുദ്ദനബ്. ഇത് ഞാൻ പറഞ്ഞതല്ലട്ടോ, ഇത് നമ്മുടെ കയ്യിലുള്ള തഫ്സീറുകളിൽ തന്നെ ഈ സംഗതിയൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നത് നമ്മളൊന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതിയാകും. ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്ന എല്ലാ ഹദീസ് പരിശുദ്ധ ഖുർആന്റെ എല്ലാ പരിഭാഷകളിലും ആ ഉദ്ധരണി നൽകപ്പെട്ടിട്ടുമുണ്ട്. റുജുബുദ്ദനബ് എന്ന് ഈ വിഷയത്തിന്, ഈ സാധനത്തിന് പറയുന്ന പേര് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും എല്ലാ തഫ്സീറുകളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പക്ഷേ വായന എന്നത് നമ്മുടെ ഒരു പിന്നെ സൽസ്വഭാവമായി തീർന്നിട്ടില്ലല്ലോ ഇപ്പോഴും എന്നതാണ് അതിൻ്റെ സത്യം. മരണപ്പെട്ടവരുടെ ശരീരത്തിൽ നിന്ന് എന്തെല്ലാം എത്രയെല്ലാം എങ്ങനെയെല്ലാം നശിച്ചു പോകുന്നുണ്ടെന്നും എത്ര ഭാഗം നഷ്ടപ്പെടുന്നുണ്ടെന്നും നമുക്കറിയാം. എല്ലാം സസൂക്ഷ്മം നമ്മുടെ അടുക്കൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ജഡം മണ്ണിൽ ലയിച്ചാൽ പിന്നെയും അതിനെ ജീവിപ്പിക്കുന്നതിന് നമുക്കൊട്ടും പ്രയാസമില്ല. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ പ്രവാചകൻ മുഖേന അവരെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാതെ അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് ഈ ഉജുബുദ്ദനബ് കൃത്യമായി ഹദീസുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സംഗതി നമ്മൾ ഉൾക്കൊള്ളാത്തിടത്തോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാതെ പോയിടത്തോ ഒക്കെയാണ് പ്രശ്നങ്ങൾ കിടക്കുന്നത് എന്നർത്ഥം. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന നമ്മുടെ കഴിവും മറ്റു കാര്യങ്ങളും വെച്ച് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെ ഒരു സംവിധാനത്തിന് അള്ളാഹുവിന് പണിയൊന്നുമില്ല. മാബൈന നഫ്ഖതൈനി അർബഊൻ, രണ്ട് കാഹളമൂത്തുകൾക്കിടയിൽ. അബൂ ഹുറൈറയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാം, മാബൈന നഫ്ഖതൈനി അർബഊൻ, 40 ഉണ്ടാവുക. ഖാൻ അർബഊന യൗമൻ, സ്വഹാബത്ത് ചോദിച്ച നബിയെ 40 ദിവസങ്ങളാകുമോ? നബി പറഞ്ഞു ഖാൻ അബൈറ്റു, അതെനിക്കറിയില്ല, അത് ഞാൻ പറയില്ല. അപ്പൊ സ്വഹാബത്ത് അർബഊന ശഹ്റൻ, 40 മാസമാണ് ഉണ്ടാവുക, അപ്പോഴും ഞാൻ അത് പറയില്ല. പിന്നെ ചോദിച്ച അർബഊന സനത്തൻ, 40 വർഷമാണ് ഉണ്ടാവുക, അപ്പോഴും പറഞ്ഞു ഞാനത് പറയില്ല. എന്നിട്ട് റസൂൽ പറയാ, സുമ്മ യുൻസിലുല്ലാഹു മിനസ്സമാഇ മാഅൻ, ഈ രണ്ട് കാഹളമൂത്തുകൾക്ക് ശേഷം സർവ്വതും നശിച്ചു കിടക്കുന്ന ആ വരണ്ടുണങ്ങിയ പുതിയ ഭൂമിയിലേക്ക് അള്ളാഹു ഒരു മഴ പെയ്യിപ്പിക്കും. ഫയംബത്തൂനകമാ യംബത്തുൽ ബഖൽ, ചീര മുളച്ചു വരുന്നത് പോലെ മനുഷ്യൻ ഭൂമിക്കടിയിൽ നിന്ന് മുളച്ചു വരും. ലൈസ മിനൽ ഇൻസാനി ശൈഉൻ ഇല്ലാ യബ്ലാ, മനുഷ്യ ശരീരത്തിൽ നിന്ന് യാതൊന്നും തുരുമ്പെടുക്കാത്തതായി ബാക്കി ഉണ്ടാവുകയില്ല. ഒരു എല്ലിന്റെ തുണ്ടമല്ലാതെ. അതിന് അജ്ബുദ്ദനബ് എന്നാണ് പറയുക. ഖിയാമത്ത് നാളിൽ ആ ഒരു പീസിൽ നിന്നാണ് മനുഷ്യൻ പുനഃസംഘടിക്കപ്പെടുക.
റവാബുൽ ബുഖാരി 4935, 4935 മുസ്ലിം 2955 മുത്തഫക്കായി വരുന്ന റിപ്പോർട്ടാണ് ഇതിലുള്ളത് എന്നർത്ഥം. തുമ്മഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മ യുൻസിലുല്ലാഹു മിനസ്സമായി മാഅം ഫയംബുതൂൻ ഐ അൽ അംബാത്ത്, മരണപ്പെട്ടവരെ എഴുപ്പിന് മുളച്ചു വരും. കമാ എമ്പുത്തുൽ പക്കൽ ചീര മുളക്കുന്നത് പോലെ. അക്ബർ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ബഅദ മൗതിൽ ഇൻസാനി തബിലാ ഇലാമുഹു കുല്ലുഹ വതകൂനു തുറാബ. സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പറഞ്ഞു, മനുഷ്യൻ മരിച്ചാൽ അവന്റെ അവന്റെ ശരീരം മുഴുവനും നശിച്ചു പോകും. കുൽ വതകൂനു തുറാബ, അതെല്ലാം മണ്ണായി മാറും. ഫലാ യബ്ഖ മിൻ ഇലാമിൽ ഇൻസാനി ഇല്ലാ ശൈഉൻ ഇല്ലാ ആദമുൻ വാഹിദുൻ. മനുഷ്യനിൽ നിന്നൊരു നേരിയ കഷ്ടം, എല്ലിന്റെ ഒരു ചെറിയ കഷ്ടമല്ലാതെ മറ്റൊന്നും ബാക്കിയാവുകയില്ല. വഹുവ അജബ് ദനബ്, അത് അജബ് ദനബ് എന്നാണ് അതിന് അറബിയിൽ പറയുക. വഹുവൽ അദമുൽ ലതീഫുൽ ലദീ ഫീ അസ്ഫലി സുൽബ്, നട്ടെല്ലിന്റെ ഏറ്റവും അടിഭാഗത്തുള്ള ഒരു നേരിയ എല്ലിൻ കഷ്ടമാണത്. വഹുവ റഉസുൽ ഉസ്, അതാണ് ഞാൻ ഈ പറഞ്ഞ വാൽകുറ്റിയുടെ തലപ്പ്. വയുഖാലു ലഹു അജബ് എന്നതിന് അജബ് ദംബ് എന്നും പറഞ്ഞിട്ടുണ്ട്. വഹുവ ഔവലുമായി യുഖലഖു മിനൽ ആദമി, മനുഷ്യൻ അള്ളാഹു സൃഷ്ടിപ്പാരംഭിച്ചപ്പോൾ ആദ്യം വെച്ച പിടിപ്പിച്ചത് ഈ ഒരു പീസാകുന്നു. വഹുവല്ലദി യബ്ഖാ മിൻഹു ലിയുആദ തർകീബുൽ ഖൽഖ് ഇലൈഹി സുബ്ഹാനല്ലാഹി യൗമൽ ഖിയാമ, അതുകൊണ്ടാണ് ആ കഷ്ണം തന്നെ ബാക്കി വെച്ചത്. ആദ്യം നിർമ്മിച്ചത് മനുഷ്യ സൃഷ്ടിപ്പിന് ഈ ഒരു സാധനമാണ്, അതിൽ നിന്നാണ് ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചത്, അത് തന്നെ ബാക്കി വെച്ച് അതിൽ നിന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരും, അതിൽ നിന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരും. വഹാദായക്കോനു ഫീ ഗൈറിൽ അംബിയാ, ഇത് പ്രവാചകന്മാർക്ക് ബാധകമല്ല. കാരണം ഫൈനല്ലാഹ ഹറമ അലല്ലർദി അജ്സാദഹും, പ്രവാചകന്മാരുടെ ആരുടെയും ശരീരം മണ്ണിൽ സ്പർശിക്കാൻ കഴിയാതെ അതുപോലെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വകദാലിക സുഹദാ, സുഹശഹീദുമാരും ഇതുപോലെ തന്നെയാണ്, അവരും നശിക്കുകയില്ല, ബാക്കിയുള്ളതെല്ലാം നശിക്കും. ഇതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നോക്കിക്കോളി. വഖാലു ഐദാ കുന്നാ ഇലാമം വറുഫാതൻ ഐന്നാല മബഊസുന ഖൽഖൻ ജദീദ, ഞങ്ങളൊക്കെ എല്ലും നുരുമ്പുകളുമായി തുരുമ്പുകളുമായി പോയാൽ പിന്നെയും ഞങ്ങൾ തിരിച്ചു വരും എന്നാണോ അവർ ചോദിക്കുന്നത്? അവരോട് പറയുക, ഖുൽ കൂനു ഹിജാറതൻ ഔ ഹദീദ, നിങ്ങൾ കരിമ്പാറക്കെട്ടുകളായാലും നിങ്ങൾ ഇരുമ്പിന്റെ ഉരുക്കുകളായാലും അങ്ങനെ പിന്നെ ചോദിച്ചോക്ക്, അതല്ലേ കൂടുതൽ തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. ഔ ഖൽഖം മിമ്മാ യക്ബുറു ഫീ സുദൂരിക്കും, ഫീ സുദൂരിക്കും, അല്ല നിങ്ങളുടെ ഭാവനയിൽ കാണാൻ കഴിയുന്ന ഏറ്റവും ഏറ്റവും ശക്തമായ ഒരു സാധനമാവട്ടെ നിങ്ങൾ മരിച്ചു പോയിട്ട്. എന്നിട്ട് ഫസയക്കൂലൂരമായി ഉഴയുന്ന, ഇത്രയും വലിയൊരു സാധനത്തെ ഇനി പഴയ രൂപത്തിലേക്ക് മനസ്സിലാക്കാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ അപ്പൊ കൊടുക്കേണ്ടുന്ന മറുപടി, കുലില്ലദീ ഫതറക്കും അവ്വല മറ, നിങ്ങളെ ആദ്യം പടച്ചുണ്ടാക്കിയവരുണ്ടല്ലോ, ഏതാണ്? ആ എല്ലിൽ നിന്നാണല്ലോ ആദ്യം പടച്ചുണ്ടാക്കിയത്. അവ്വല മറത്തിൽ കുലില്ലദീ ഫതറക്കും അവ്വല മറ, നിങ്ങളെ ആദ്യം പടച്ചുണ്ടാക്കിയവൻ തന്നെ അത് അതേ എല്ലിൽ നിന്ന് നിങ്ങളെ തിരിച്ചു പിടിക്കും. ഫസയുൻഖിലൂന ഇലൈക റുഊസുഹും, അപ്പോഴവരിങ്ങനെ കഴുത്ത് നീട്ടി പരിഹാസത്തോടെ ചോദിക്കും, വയഫൂലൂന മത്താഹുവ, അത് എപ്പോഴാണ്ടാവാൻ? ഖുൽ, പറഞ്ഞേക്ക് അവരോട്, അസാ അയ്യക്കൂര ഖരീബ, അത് ഇപ്പൊ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞേക്ക്. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഇനി അതിനെ ചെറുതായ തോതിലേക്കൊന്ന് ആലോചിച്ച് നോക്കാണ്. നമ്മളെ മക്കളെ കല്യാണം കഴിച്ചപ്പോ ഇപ്പോഴും ആ കല്യാണം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റണില്ലേ? ഏത് നോക്കിയാല് ഒരു ചെറിയ ചിപ്പിലാണുള്ള ആ സാധനം ഉള്ളത് അല്ലേ? എനിക്കറിയാം, എൻ്റെ കുട്ടിക്കാലത്ത് ആ മറ്റേ പെട്ടി കാസറ്റ് ഉണ്ടല്ലോ, വീഡിയോ ഇത്ര പോകുന്നൊരു കാസറ്റ് ഉണ്ടായിരുന്ന സാധനം,
അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തതൊരു കല്യാണം. അത് എന്തോ ഒരു വലിയ അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ വീഡിയോയുടെ മുമ്പിൽ നിൽക്കാനിങ്ങനെ അതിൽ ഫോട്ടോ വരാനേ, പിന്നെ ഇടകളുടെ ഫോട്ടോ വരാൻ ഞങ്ങൾക്കൊക്കെ ഭയങ്കര കമ്പം. അപ്പോൾ എല്ലാവരെയും പിടിച്ചു. പക്ഷെ ആ കല്യാണം കഴിഞ്ഞപ്പോൾ കല്യാണത്തിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടിയുടെ മാല കാണാനില്ലാതായി. ഒരു വിധത്തിലും ഈ സാധനത്തെക്കുറിച്ചിട്ട് ഒരറിവില്ല. കല്യാണ വീട്ടിലേക്ക് വന്ന ആളുകളെ പോലീസിനെ കൊണ്ട് ഒട്ടിച്ച് എങ്ങനെ ഉണ്ടാവും? കല്യാണ വീട്ടുകാരൻ പോലീസിനെ വിളിച്ചു വരുത്താൻ അയാളുടെ അഭിമാന സമ്മതിക്കില്ലല്ലോ. വിളിച്ചു വരുത്തിയ ആളുകളൊക്കെ പരിശോധിക്കണ്ടേ? സമ്മതം നടന്നില്ല. ആ മാല പോയി എന്ന് ഉറപ്പിച്ച് പത്താമത്തെയോ പന്ത്രണ്ടാമത്തെയോ ദിവസം ഈ പെട്ടിക്കകത്തിട്ട് റെക്കോർഡ് ചെയ്ത ചങ്ങാതി അത് ശരിയാക്കിയിട്ട് അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പം ഈ കല്യാണം നടന്ന വീട്ടിൽ ടി വി ഇരുന്നിട്ട് കാണാൻ പറ്റിയ ഡി വി ഡി സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഡി വി ഡി ഉള്ള ഒരു വീട്ടിൽ പോയിട്ട് ഈ കല്യാണം കാണുന്ന കൗതുകത്തിന് എല്ലാവരും ഇരുന്ന് കല്യാണം കാണുന്ന കൂട്ടത്തിൽ മാല പൊട്ടിക്കണതും ഞങ്ങൾ കണ്ടു. മാല പൊട്ടിക്കണത് ഞങ്ങൾ കണ്ടു. ഇന്നെന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വഴി അടുത്ത ആയത് അതി ആയത്തിന്റെ അവസാനം തരിയോ? വഴിന്തനാ കിതാബുൻ ഹഫീള്, നഷ്ടപ്പെടാത്ത രൂപത്തിൽ നിങ്ങളുടെ ജീവിത രേഖ എഴുതി വെച്ച ഒരു ഗ്രന്ഥം എന്റെ കയ്യിലുണ്ട്. ഇനി മാറണോ? ബ്ലാക്ക് ബോക്സ് എന്നൊക്കെ പോയി അല്ലേ? എന്റെ കയ്യിലുണ്ട്. എന്നോ കൊല്ലപ്പെട്ടു പോയി സെപ്റ്റിക് ടാങ്കിൽ തള്ളപ്പെട്ടു പോയ ഒരു സ്ത്രീയുടെ ശരീരം മിനിഞ്ഞാന്ന് നാലാന്നോ പുറത്തെടുത്തിട്ട് അതെന്തായിരുന്നു സംഭവിച്ചതെന്ന് കണ്ടെത്താൻ മനുഷ്യന് കഴിഞ്ഞില്ലേ? 50-100 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ആളുടെ ഒരു തലമുടി കിട്ടിയാൽ അത് ആണായിരുന്നോ പെണ്ണായിരുന്നോ എത്ര വയസ്സുകാരിയാണ് എത്ര വയസ്സുകാരനാണെന്ന് കണ്ടെത്താൻ നമുക്ക് കഴിയില്ലേ? ഒരു മൃതദേഹത്തിന്റെ അവശിഷ്ടത്തിൽ നിന്ന് കൊല്ലപ്പെട്ടതാണെങ്കിൽ അത് എങ്ങനെയെന്ന് കണ്ടെത്താൻ മാസങ്ങൾക്കും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് സാധിക്കണില്ലേ? ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുമെന്ന നമ്മൾ ശാസ്ത്രീയമായ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന സംഗതിയല്ലേ? ഈ തലച്ചോറൊക്കെ നമുക്ക് തന്ന പടച്ച തമ്പുരാന്റെ തലച്ചോറിന്റെ വലിപ്പം അപ്പൊ എത്ര ഉണ്ടാവുമെന്ന് ആലോചിച്ചാ പോരെ? വഴിന്തനാ കിതാബുൻ ഹഫീള്. ഏതാണ് ആ കിതാബ് നിറയങ്ങള്? കുല്ല ഇൻസാനിൻ അൽസംനാഹു തായിറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻസൂറാ. കഴുത്തിൽ ഇങ്ങനെ ആമം വെച്ചിട്ട് നെക്ക് കോളർ വെച്ചിട്ടാ കൊണ്ടുവരാനാ നമ്മളെ? അത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയുന്ന ആയിട്ട് ഞാൻ ഓരിത്തര വചനാമിമ്പൈനി വാക്കിങ്ങളോരും ഞാൻ ഓരിയ തെറ്റുന്ന ആയത്താ ഏതാണ്? സൂറത്ത് യാസീൻ. വജാലിമ്പൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. മുമ്പിലും പിടുത്തം ബാക്കിലും പിടുത്തം. അതിന്റെ പേരെന്താ? നെക്ക് കോളർ എന്നല്ലേ എന്തേലും പറയാ? അങ്ങോട്ട് തിരിയാൻ വയ്യ, ഇങ്ങോട്ട് തിരിയാൻ വയ്യ. ഒന്ന് തിരിഞ്ഞു നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യട്ടെ അല്ലേ? അത് തന്നെ പറഞ്ഞത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കൂല ഞാൻ. അപ്പുള്ള ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ. ഈ പറഞ്ഞ കിതാബ് വഴിന്തനാ കിതാബുൻ ഹഫീദിലെ കിതാബ് യൽകാഹു മൻസൂറാ. അവന്റെ കൺമുമ്പിൽ ആ കിതാബിലെ പേജുകൾ ഇങ്ങനെ മറിഞ്ഞ് 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 ഇങ്ങനെ ഇരിക്കും. മറിയണ്ടെന്ന് അവൻ വിചാരിച്ചാൽ നടക്കൂല. അതിലേക്ക് നോക്കണ്ടെന്ന് അവൻ വിചാരിച്ചാലും നടക്കൂല. അടുത്ത അടി ഇതാ വരുന്നു. ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. വായിച്ചൂടുന്ന വായിച്ചൂട്. അപ്പൊ എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് ഇനി പറയാൻ പറ്റുമോ? ഇന്നമാ അംറുഹു ഇദാ അറാദ ഐസിറാ അറാദ ചെയ്യുന്ന യഖൂല ലഹു കുൻ ഫയകൂൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും.
ഇക്കറ എന്ന് പറഞ്ഞാ പന്തണ്ടാവുക? ഞാൻ സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞാൽ നടക്കുവോ? ഇല്ല, ഇല്ല. സംഗതി നിങ്ങൾ ആലോചിച്ചോളീം. ഇനി എന്താ കിതാബിനെ കുറിച്ച് എന്താ പറഞ്ഞ കാര്യങ്ങള്? ഹാദാ വക്കുല്ല ഇൻസാനി പിന്നെ വക്കുല്ല ഉമ്മത്ത് പിന്നെ ദ്വഹ്തറ കുല്ല ഉമ്മത്തിൻ ജാസിയ കുല്ലു ഉമ്മത്തിൻ തുദ്ഹാ ഇലാ കിതാബിഹ. മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ വരണ്ടി വരും സർവരും. എല്ലാവരുടെ കയ്യിലും അവനവന്റെ കിതാബ് പിടിപ്പിക്കും. എന്നിട്ട് പറയും, ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ്. ഇതാ നാം നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ നിങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായി നമ്മുടെ പെൻ ഖുർആൻ ഇല്ലേ? എന്താ പെൻ ഖുർആന്റെ പ്രത്യേകത? ആയത്തുമ്മ പേനയാണ്ട് വെച്ചാൽ ഖുർആനാണ്ട് പേനയാണ്ട് ഓതാൻ തുടങ്ങും. തുടങ്ങൂലേ? നോക്കാണ് എന്ന് പറയുന്നത്, ആദാ കിതാബുന യൻതിഖു അലൈക്കും ബിൽ ഹഖ്. നിങ്ങൾ നോക്കുന്ന വരികളിലുള്ള അക്ഷരങ്ങൾ വാക്കുകളായി സ്വയം സംസാരിക്കുന്ന കിതാബിതാ. സുബ്ഹാനല്ലാഹ്. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. ഇന്നാ കുന്നാ നസ്തൻസിഹു മാ കുന്തും തഅമലൂൻ. സൂറത്ത് ജാസിയ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം അപ്പപ്പോൾ തന്നെ നാം കോപ്പി എടുത്ത് സൂക്ഷിച്ചിരുന്നു. മാരകട്ടത് മാത്രല്ല, മാറ്റിയേക്കാൻ പറ്റും നമുക്ക്, മാറ്റിയേക്കാം. അമ്മാമൻ നൂതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. വലത്തെ കയ്യിൽ കിട്ടിയാൽ കൈച്ചിലായി പച്ച മലയാളം, പെരക്കാരൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാം. അതാണ് ഇതിന്റെ അവസാനം. വയൻഖലിബു സുബ്ഹാനല്ലാഹ് ഇലാ അഹ്ലിഹി മസ്റൂറ. കുടുംബക്കാരൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാം. അമ്മാമൻ ഊത്തിയ കിതാബഹു വറാ ളഹ്രിഹി ഫസൗഫ യദഉ സുബൂറ വയസ്ല സണീറ ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ. നേരത്തെ പറഞ്ഞ അതേ അഹ്ലി മസ്റൂർ തന്നെ പറഞ്ഞു. പക്ഷെ അതിന്റെ ഇപ്പുറത്ത് ഇന്നഹു കാനാന്ന് പറഞ്ഞു. ഇപ്പൊ പണ്ട് പെരക്കാരപ്പം അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്നവനാ, അതിന്റെ ഫലാണ് ഇപ്പൊ ഈ അനുഭവിക്കുന്ന. മനുഷ്യന്മാരെ മനസ്സിലായിക്കോളി. അമ്മാമൻ ഊത്തിയ കിതാബഹു വറാ ളഹ്രിഹി പിന്നാമ്പുറത്ത് കൂടെ കൊടുത്തിട്ട് ഇടത്തെ കയ്യിൽ ഇടിച്ച് പിടിപ്പിക്കും. ചിലർക്ക് വാങ്ങൂലാന്നർത്ഥ വാങ്ങൂല, വാങ്ങാൻ പറ്റൂല എന്ന് മൂപ്പർക്ക് അറിയാം. ഇടിച്ച് പിടിപ്പിക്കുമ്പോ പിന്നെ ബാക്കിയെന്താ? വസൂഫ യദഉ സുബൂറ അവൻ ആർത്ത് നിലവിളിക്കും. എന്ത് നിലവിളിക്കും? എന്ത് നിലവിളിത്തനി ലമ്മൂത്ത കിതാബിയ അധികാരം പോയി, സമ്പത്ത് പോയി, മക്കള് പോയി, കുടുംബം പോയി, ശരീരം പോയി, ഒന്നും ഇനി ബാക്കിയില്ല, എല്ലാം പോയല്ലോ എന്ന് അവൻ നിലവിളിക്കും. പഠിച്ചോനെ, ഇതാദ്യ ഒരു കിതാബ് കിട്ടാതിരുന്നാ മതിയായിരുന്നു. ഇജാതി ഒരു വിചാരണയെ കുറിച്ച് അറിവേ ഇല്ലാതിരുന്നാ മതിയായിരുന്നു എന്നവൻ വിചാരിക്കും. അപ്പോഴവന്റെ മുമ്പിൽ ഇങ്ങനെ കാണാ എന്ത് രണ്ട് ആടുകൾ ഇങ്ങനെ വരുന്നത്. ഞാൻ വെറുതെ പറഞ്ഞല്ല, രണ്ട് ആടുകൾ ഇങ്ങനെ വരും. ഒരാടിന് കൊമ്പുണ്ടാവൂല, ഒരാടിനൊരു കൊമ്പുണ്ടാകും. അപ്പൊ ഒരു പരിപാടി എന്താണെന്നറിയോ? കൊമ്പുള്ള ആടിനെ കൊമ്പില്ലാത്ത ആടിനെ കൊണ്ട് ഇടിപ്പിക്കലാണ് പണി. ഇയാളിങ്ങനെ കാണുകയാണ്. അപ്പൊ എന്താ റസൂൽ വഹത്താ യുക്തത്തിൽ ജമ്മാ അമിനൽ ശാത്തിൽ കർണാ. കൊമ്പുള്ള ആട് ദുനിയാവിൽ വെച്ച് കൊമ്പില്ലാത്ത ആടിനെ പരിഹസിക്കുകയോ ഇടിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൊമ്പില്ലാത്ത ആടിനെ കൊണ്ട് ഈ കൊമ്പുള്ള ആടിനെ പടച്ചതമ്പുരാൻ കൊമ്പില്ലാത്ത ആടിന് പൂതി തീരുന്നത് വരെ ഇടിപ്പിച്ച് പ്രതികാരമെടുപ്പിക്കുന്ന ദിവസമാണത്. പ്രതികാരമെടുത്തിട്ട് കൊട്ടനാടിന് പിന്നെ കൊമ്പില്ലാത്ത ആടിന് സന്തോഷമാവുമ്പോ അള്ളാഹു പറയും, കൂനി തുറാബാ, ഈ നിങ്ങൾ രണ്ടാളും മണ്ണായി പോയി കൊളിയുന്ന. അതിങ്ങനെ കാണുമ്പോ ഇയാൾ പറയുമ്പോയോ തുറാബാ.
ഇത് ആയത്തുകൾ എന്തെങ്കിലും ഇട്ട് കളിക്കണമെന്ന് കാര്യങ്ങള് എനിക്കിതിനൊക്കെ ആയത്തറിയാന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. പരിശുദ്ധ ഖുർആൻ ഈ വിഷയം വളരെ കൃത്യമായിട്ട് ഒരാളുടെയും വ്യാഖ്യാനത്തിന് ആവശ്യമില്ലാത്ത വണ്ണം കൃത്യമായി വ്യക്തമായി ലളിതമായി പറഞ്ഞിരുന്ന സംഗതിയാണ്. ഇപ്പൊ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത അള്ളാനെ റസൂലിനെ ധിക്കരിച്ച് നടന്ന ആളുകള് അന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകും. ലൗ തുസവ്വാ ബിഹിമുല്ലർള് ഭൂമി അവരുമായി നിരപ്പായി പോയാൽ എത്ര നന്നായിരുന്നു എന്ന് അവരാഗ്രഹിക്കും. പിഴപ്പിച്ച ആളുകളെ കാണുമ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് തമ്മില് ദുനിയാവിൽ തന്നെ ഈ ചങ്ങായിനെ കണ്ണെടുത്താ കാണാത്ത അത്രയും ദൂരെ തകച്ചു നിർത്തിയാ മതിയായിരുന്നു എന്ന് നിലവിളിക്കും. വല്ലതീന ആമനു ഒത്ത വാഴത്തും ദുരിയത്തും ബിഹിമാനിൻ അൽഹക്കനാബിഹിം ദുരിയത്തും നല്ല മാതാപിതാക്കളോടൊപ്പം നല്ലവരായി ജീവിച്ച മക്കളും ഭാര്യമാരും ഇണകളും കുട്ടികളും പേരക്കുട്ടികളും ഉണ്ടെങ്കിൽ അൽഹക്കിനാബിഹിം ദുരിയത്തഹും പരലോകത്തും ആ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചായിരിക്കും. വമാലത്തിനാഹും മിൻ അമലിഹിം മിൻ ശയ്, യാതൊരാളുടെയും നന്മയിൽ ഒട്ടും അല്ലാഹും കുറവ് വരുത്തുകയില്ല. എന്നിട്ട് റബ്ബിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടോളിയും, പിന്നെന്താണ്? വമാലത്തിനാഹും മിൻ അമലിഹിം മിൻ ശയ്ൻ കുല്ലും രിഇം ബിമാ കസബത് റഹീന. പക്ഷേ ഓരോരുത്തരും അവനവൻ പണിയെടുത്തതിന്റെ പണയമായിട്ടായിരിക്കും ഉണ്ടാവുക. ബാപ്പന്റെ കൂടെ പോകാന്ന് ഉമ്മയും മക്കളും വിചാരിക്കണ്ട, മക്കളെ കൂടെ പോകാന്ന് ഉമ്മയും ബാപ്പയും വിചാരിക്കണ്ട. കുല്ലും രിഇം ബിമാ കസബത് റഹീന എന്നൊരായത്തും റഹീന എന്ന് വേറൊരായത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരലോകം എന്നത് എന്തിനാ മക്കാ മുശ്രിക്കുകൾ നിഷേധിച്ച് തള്ളിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് നിഷേധിച്ച് തള്ളിയാൽ ഇതൊന്നും അറിയണ്ട, അടിച്ചു പൊളിക്കാം. പക്ഷെ പരലോക വിശ്വാസികളായ മുസ്ലിമീങ്ങൾ ഇങ്ങനെ പിടുത്തം വിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്താ ഉള്ളത്? സങ്കടം അല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞാൽ എന്തറിയോ, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം വൽമലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ത്വിബ്തും ഫനിഅമ ഉഖ്ബദ്ദാർ. സൂറത്ത് റഅദ്. മാതാപിതാക്കളും ഇണകളും മക്കളും പേരക്കുട്ടികളും ഒന്നായിട്ട് സ്വർഗത്തിൽ പോകും. അവരിയിരിക്കുന്നിടത്തേക്ക് മലക്കുകൾ ഇങ്ങനെ പറന്നിറങ്ങി വരും. വരുന്ന മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും സലാമുൻ അലൈക്കും സലാമുൻ അലൈക്കും. സ്വർഗത്തിലെ അഭിവാദികൾ അസ്സലാമു അലൈക്കും എന്നല്ല, സലാമുൻ അലൈക്കും എന്നാണ്. എന്നിട്ട് അവർ പറയാണേ, സലാമുൻ അലൈക്കും ത്വിബ്തും, നല്ലവരായി ദുനിയാവിൽ ജീവിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹം കിട്ടിയത്. റബ്ബ് പറയും, ഫന്യാമാറ് അവർക്ക് അവരുടെ നാട്ടിലെ വീടിന് ശേഷം കിട്ടിയ വീട് അതിനേക്കാൾ മെച്ചപ്പെട്ടതല്ലേ. സൂറത്ത് സുമർ ഇത് പറയുമ്പോ എന്താ പറയാറിയോ, വസീഖല്ലദീനത്തഖവു റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ ഹത്താ ഇദാ ജാഊഹാ وفتحت ابوابها وقال لهم خزنتها سلام عليكم بما صبرتم. അവിടെ ത്വിബ്തും എന്നാണ് പറഞ്ഞത്, ഇവിടെ സ്വബർത്തും എന്നാണ്. വിശുദ്ധരായി കുടുംബത്തെ കൂടെ കൂട്ടി ജീവിക്കണമെങ്കിൽ ഒരുപാട് സ്വബർ വേണം എന്നർത്ഥം. ഒരുപാട് സ്വബർ വേണം. ഇന്നും അശോകാണി ചോറത്ത് താഹയുടെ 132 പോയാ കാണി, വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ.
നബിയെ കുടുംബാംഗങ്ങളോട് നമസ്കരിക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നേലും ഒരിക്കൽ പറയാന്നല്ല, ക്ഷമയോടെ കുടുംബത്തെ നന്മയിൽ നിലനിർത്തുവാനുള്ള നിർദ്ദേശവും ഉപദേശവും ജാഗ്രതയുമായി മേൽനോട്ടം വഹിച്ചുകൊണ്ടേ ജീവിക്കുക. നമ്മളെന്താ പറയാ, 10-18 വയസ്സായി പോത്തോളം പോന്നിക്കൊടുന്ന അറിയാ, പോത്തോളം പോന്നിക്കണേ പോത്തിന്റെ വാപ്പ പോത്തന്നെ അല്ലേ. നമ്മൾ മക്കള് പോത്താണെങ്കിൽ നമ്മളാരാ? അതൊന്നുണ്ടെങ്കിൽ പോത്തോളം പോകുന്നതെന്നാ പറയാ. ഇനി ഓനായി ഓൻ്റെ പാടായി, ഓനങ്ങനെ പോകൂല. കൊട്ടക്കോരി കയറ്റിക്ക് കെട്ടിക്ക് പോകുമ്പോൾ പിന്നാലെ ആരുണ്ടാവും? കയറുണ്ടാവും, ഉണ്ടാവൂല്ലേ? ഒട്ടക്കോ ബക്കറ്റ് ഒറ്റക്കാട് പോകലില്ല, പിന്നാലെ കയറുകൊണ്ട് പോകും. ആരാ മക്കളെ കയറ്? ആരാ? പിന്നെന്താ അറിയോ, കെട്ടിച്ചു വിടുന്നവരെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. ഇനി ഓണായില്ലേ, ഇനി ഓണ എല്ലാ ഉത്തരവാദിത്വം ഓണ ഭർത്താവിന്റെ, ഓണ മാപ്പിളക്കുള്ളതാന്ന് പറയാം. ആണോ? ഓൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെറിയ വിഷമുണ്ടായാ പിന്നെന്തേക്കാരം സംഭവിക്ക? അപ്പൊ നിങ്ങൾ കെട്ടിച്ചു വിട്ടാന്ന് പറയോ? പറയോ? അപ്പൊ ഇനി ഓളെ ഭർത്താവ് നോക്കിക്കോളൂ നമ്മൾ പറയാ, ഭർത്താവിന്റെ വീട്ടുകാർ നോക്കിക്കോളൂന്നാ പറയാ? അല്ല, പൊന്നാര മുമിനികളെ, മാതാപിതാക്കളെ, മക്കൾക്ക് ഭർത്തൃ വീട്ടിൽ നിന്ന് ഒരു നേരിയ വിഷമമുണ്ടായാൽ നിങ്ങൾ അതിൽ ഇടപെട്ടത് പരിഹരിക്കുമെങ്കിൽ മക്കൾ നരകത്തിൽ പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യുന്നോ അതാലോചിക്കണ്ടേ. ഇതിനേക്കാൾ വലുതാണ് വരാനിരിക്കുന്നത്. മക്കൾ കല്യാണം കഴിഞ്ഞ് മക്കളും കുട്ടികളായിട്ട് വേറെ കുട്ടികളായിട്ട് പെരിയിൽ വന്നാൽ നമ്മൾ നിസ്കരിക്കണ നേരത്ത് ഓള് കടന്നുറങ്ങുകയാണെങ്കിൽ ഇമ്മ അവിടുന്ന് പറയുന്നറിയോ, അവിടെ ഒരുപാട് പണിയെടുത്തിട്ട് കൊയങ്ങിയിട്ട് വരികയാണ്, ഓളൊന്ന് കടന്നുറങ്ങിക്കോട്ടെ എന്നാ പറയാ. ആ ഉറക്കത്തിൽ ഓളാണ്ട് പോയാലുണ്ടല്ലോ. ഒരു വാപ്പാനെ ഞാൻ പഠിപ്പിച്ചരാ. വാപ്പാന്റെ അടുത്ത് ഒരു യുദ്ധത്തിന് ശേഷം ഒരുപാട് മുതലും അടിമകളും വരികയാണ്. അപ്പൊ മുതലും അടിമകൾ ഇങ്ങനെ യുദ്ധത്തിൽ പങ്കെടുത്തവർക്കും പിന്നെ പാവപ്പെട്ട മനുഷ്യന്മാർക്കും ഇങ്ങനെ വിതരണം ചെയ്യുന്ന കൂട്ടത്തില് ഒരാളിങ്ങനെ കയറി വരാ. ആര്? പൊന്നാര മോളിങ്ങനെ കയറി വരാ. വാപ്പതിങ്ങനെ വാരിക്കോരി കൊടുക്കണ കണ്ടിട്ട് അതിനിടയിലേക്ക് മോളോട് കയറി വന്നപ്പോ വാപ്പാന്റെ സ്വഭാവം തരങ്ങള്, മോളും പേരക്കുട്ടികളോട് കയറി വരുമ്പോ ആദ്യം മോളെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കല, പേരക്കുട്ടികളെ പിന്നെയാണ്. അത്രക്ക് പ്രിയ മോളെ. പേരക്കുട്ടികളേറ്റ് വരുന്ന മോളെ എത്തിയുന്നത് സ്വന്തം മടിയിലാ വാപ്പ. വാപ്പാനെന്തൊക്കെ മനസ്സിലായല്ലോ അല്ലേ. ഫാത്തിമ ഫെൽദത്തുക്കബരീന പറഞ്ഞു. ഫാത്തിമന്റെ കരളിന്റെ ഒരു മുറിയാണ്, ഒരു കഷ്ണാണ്. മോള് നല്ല പ്രതീക്ഷ വെച്ച്, എന്താന്നറിയോ, മോളിങ്ങനെ പറഞ്ഞിട്ട് വർത്താനൊക്കെ പറഞ്ഞു കൊണ്ടൊക്കെ വാപ്പ മറിച്ചിട്ട് ഇപ്പൊ എന്തിനാ മോളെ വന്ന്, വിശേഷമൊന്നുമില്ലല്ലോ, എന്തോ അപ്പ എന്നിട്ട് കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്ത്, കയ്യും അങ്ങനെ ഗോതമ്പ് പിടിച്ചിട്ട് ഒലക്ക പിടിച്ചിട്ടേ. നിങ്ങൾക്ക് ചെറുപ്പക്കാരിക്കേ മനസ്സിലാവാത്തുള്ളൂ, നമ്മളൊക്കെ പെരിയിൽ പണ്ട് പെൺകുട്ടികൾക്ക് പണി എന്തായിരുന്ന്? പെൺകുട്ടികൾക്ക് ഗവേഷണം എന്തായിരുന്നു? ഒരു കുന്താണിയിൽ മൂന്നാളെങ്ങനെ കിട്ടി കിട്ടിക്കുന്ന് ഇടിക്കാതിരുന്നു അല്ലേ. ഒരാൾ ഇടിച്ച് അതിന്റെ കൂടെ വേറൊരാൾ ഇടിച്ച് മൂന്നാമത്തെ ആള് വന്നിട്ട് ഇങ്ങനെ ടിക്ക് 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 അരിച്ചില്ലേ. നിങ്ങൾ ഓർമ്മണ്ടോ? ഉണ്ട്. കുന്താണിയിൽ നിന്ന് പോയിട്ട് ഒരലിൽ ഇടി ഇടിച്ചില്ലേ, എന്നിട്ട് ആരെങ്കിലും ഒരാളെ ഒരു ഒലയ്ക്ക് ഒന്ന് തെറ്റിയിട്ട് അരിയൊന്ന് പുറത്തേക്ക് ചാടിയാൽ പിന്നെ അവിടെ ഉണ്ടാവാത്ത പടല അല്ലേ. അപ്പൊ 14 നൂറ്റാണ്ട് മുമ്പ് പൊന്നാരമോള് ഫാത്തിമത്തുൽ ബത്തൂൽ റളിയല്ലാഹു അൻഹയുടെ കയ്യും എന്തായിരിക്കും നോക്കാണ് താഴമ്പങ്ങിട്ട് കൂട്ടിയിട്ട് അവിടെ ഇവിടെ ചോര വരാൻ തുടങ്ങിയിരിക്കണ, ചോന്ന് തുടുത്തേണ്. ഇതിങ്ങനെ കാണിച്ചു കൊടുത്ത് വാപ്പാക്ക്, വാപ്പന്റെ കണ്ണെന്ന് ഇങ്ങനെ കണ്ണീരിങ്ങനെ വരാൻ തുടങ്ങി, ചുണ്ടിങ്ങനെ വിറക്കാൻ തുടങ്ങി. അപ്പൊ മോള് ഇങ്ങനെ കുപ്പായ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ മാറ്റിയിട്ട്, അപ്പൊ അവിടെയൊക്കെ കറുത്ത് കരുവാടിച്ച് കിടക്കുക. ഇതെന്താ മോളു എന്ന് ചോദിച്ചാൽ പറഞ്ഞെന്താ, വാപ്പ വെള്ളം കൊണ്ടുവരാനേ രണ്ട് വലിയ തോൽപാത്രം വടിമ കെട്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി കൊണ്ടല്ലാണ് അതിൻ്റെതാണിത്. അപ്പോ വാപ്പ പറഞ്ഞു, വാപ്പ മോളെ പറ്റി പിടിച്ചിട്ടാണ് ഒരു വിളിച്ച്. അപ്പൊ മറു പറഞ്ഞു, വാപ്പ ഈ കണ്ടടിമകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഒന്ന് ഒരാളെ എനിക്ക് തന്നോക്കാണി, ഓരം പിടിക്കാനും വെള്ളം കോരാനൊരാളായാല് അത്രക്കൊരു സമാധാനം എനിക്ക്.
അപ്പൊ മോളെ ഒന്നും കൂടി കൊട്ടിപ്പിടിച്ചിട്ട് മുത്തം കൊടുത്തിട്ട് മോളെ എനിക്ക് ഞാൻ അതിനേക്കാൾ വലിയൊരു സംഗതി പറഞ്ഞിട്ടേ, ഇതൊന്നും ഒന്നുമല്ല. അപ്പൊ മോളെ വിചാരം എന്തായോ, ഞാൻ മൂലീത്തതൊക്കെ കുടിച്ചു കൊണ്ടേക്കോന്നാ. അപ്പൊ പറഞ്ഞെടുത്ത് എന്തറിയോ, മോളെ കിടന്നുറങ്ങുമ്പോഴേ 33 സുബ്ഹാനല്ലാഹ് പറയണട്ടോ, 33 അൽഹംദുലില്ലാഹ് പറയണട്ടോ, 34 അല്ലാഹുവക്ബറും പറയണട്ടോ. ഒക്കെ കൂടെ 100 ആയാലുണ്ടല്ലോ. ഈ ദുനിയാവിനെ കിട്ടണേക്കാൾ മെച്ചപ്പെട്ടതാണ് അത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവന് പണി കാണുന്നല്ലേ നമ്മൾ പറയാ. ആ വാപ്പാന്റെയും മോളുടെയും അനുയായികളെ നമ്മൾ, ആ വാപ്പന്റെയും മോക്കളുടെയും മോളുടെയും അനുയായികള്, ഇപ്പൊ മോൾക്ക് മോള് നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, മോള് ഖുർആൻ ഓതിയില്ലെങ്കിൽ കുഴപ്പമില്ല, വേറെ കുട്ടികൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. പേര് നമ്മളൊക്കെ എന്താണ്, നമ്മളൊക്കെ ഔലുസുന്നത്ത് വൽ ജമാഅത്തിന് നമ്മളൊക്കെ പറ്റി പറയുന്നത് അല്ലേ? ഇത് ഒരു നടക്ക് പോകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പോകൂല. വഖാലല്ലദീന കഫറൂ റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജ്അൽഹുമാ തഹത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. നരകത്തിൽ അകപ്പെട്ട ആളുകൾ പൊള്ളിപ്പിടയുമ്പോൾ നിലവിളിക്കും, പഠിച്ചവനെ ഇതിന് കാരണക്കാരായ ഞങ്ങളുടെ ആളുകൾ ആരാണെങ്കിലും ഒന്ന് കാണിച്ചെന്നാൽ, ഒന്ന് അവരെ ചവിട്ടി നിന്നിട്ട് കാലിന്റെ പൊള്ളൽ ഒരു ലേശം കുറക്കാമായിരുന്നുവല്ലോ. ആരാ ആ കാരണക്കാരാരാ? നിങ്ങളും ഞാനും അല്ലേ? അമ്മ വാപ്പാര്, വല്യപ്പി വല്യമ്മി അല്ലേ? ഇപ്പൊ മക്കളെ നിസ്കരിപ്പിക്കണ ഖുർആൻ ഓതിപ്പിക്കണ കാര്യത്തിൽ നമ്മുടെ പേരും ഭാര്യ പിന്നെ ആൺകുട്ടികൾക്കും അവരുടെ ഭാര്യമാർക്കും നിർബന്ധമുണ്ടെന്ന് ചോദിച്ചോളി. മക്കളെ നിസ്കരിക്കാത്തതിന്റെ പേരിൽ, പേരക്കുട്ടികളെ നിസ്കരിക്കാത്തതിന്റെ പേരിൽ നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ മകന്റെ ഭർത്താവ് മോള്, അവരുടെ അമ്മ, നമ്മുടെ ഭർത്താവ് മകന്റെ ഭാര്യ കുട്ടീനെ ചന്തിക്കൽ അടിയെടുത്താൽ നിങ്ങൾ എന്താ ഉണ്ടാക്കുക? ഉണ്ടാക്കുക, നിങ്ങളുടെ പേരയിൽ ബദറിയുദ്ധം ഉണ്ടാക്കും. ഉണ്ടാക്കൂലേ? ആര്? വല്യപ്പ വല്യമ്മ അവിടുന്ന് ഭദ്രകാളിതുള്ളൂ. പിറ്റേ ദിവസം നിസ്കരിക്കുന്ന നേരത്ത് കുട്ടി വല്യപ്പാന്റെ കാലിലോട്ടിലേക്ക് അറും, അല്ലെ? വല്യമ്മാന്റെ മാക്സിന്റെ തുമ്പത്തേക്ക് അതിന്റെ ഉറപ്പായി നിസ്കരിക്കാതിരിക്കാൻ ഇവിടെ നല്ലത് ആണോ അല്ലേ? ബാപ്പ വന്നിട്ട് നിസ്കരിച്ചവിടെന്ന് വെച്ചാല് അപ്പൊ വല്യപ്പ ഒന്നും മുണ്ടൂല. ബാപ്പാന്റെ ശബ്ദം ഒന്ന് മാറിയാലോ, ഇതെന്റെ പണി നോക്കിക്കോ, എന്റെ കുട്ടികളെ നോക്കാൻ എനിക്ക് അറിയാന്നല്ലേ നമ്മൾ പറയുന്നത്. അന്നൊക്കെ ഈ പോലത്തെ ഞാൻ വളച്ചുണ്ടാക്കിയത് തന്നെ എന്ന് പറയും. അല്ല, നമ്മളെ വളച്ചുണ്ടാക്കിയത് നമ്മളെ വല്യപ്പാരാ വല്യന്മാരും. പോലെ ഈ കാര്യത്തിനൊരു വിട്ടുവീഴ്ച തന്നില്ല, തന്നിരുന്നോ? നിങ്ങൾ ആലോചിച്ചു നോക്കി. ഇല്ല, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. പരലോകം, പരലോകം ഒരു വലിയ സംഗതിയാണ്. ഖുർആൻ എപ്പോഴും പറഞ്ഞെന്താ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. അപ്പോഴൊക്കെ പറഞ്ഞു തുമ്മസ്തഖാമു, അല്ലയാണ് ഞങ്ങളെ റബ്ബ് എന്ന് ഒരാൾ പറഞ്ഞാല് അവിടെ കഴിച്ചില്ലാവില്ല കേട്ടോ, അതിൽ ഉറച്ചു നിൽക്കണം. തുമ്മസ്തഖാമു, അതിൽ ഇസ്തിഖാമത്തുണ്ടാവണം, ഉറച്ചു നിൽക്കണം. എന്ത്, അള്ളാഹുവാണ് നമ്മളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ പിന്നെ അന്നാന്റെ നയങ്ങളും നിലപാടുകളും നടപ്പാക്കുന്നതിന് ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്നാൽ സൂറത്ത് അഹ്കാഫ് പറയും, പല ഖൗഫുൻ അലൈഹിം പല അമ്മയും, പിന്നെ വേദാറാവേണ്ടതില്ല. സൂറത്ത് സൂറത്ത് ഫുസ്സിലത്ത് പറയും, തതനസ്സലു അലൈഹിമുൽ മലായികത്തു വല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്ന, സ്വർഗം ഉണ്ടെന്നുള്ള സന്തോഷ വാർത്ത പറഞ്ഞു. ആർക്ക്? ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക്. അവരിൽ എന്താകും നമ്മള് ഉൾപ്പെടുത്തുമാറാവട്ടെ. കഥ അലിം നാ മാറ്റം പൊസുല്ലാർക്കോ. അപ്പൊ ഈ ഒരു ആയത്തിലെ ആ ഒരു അജബ് ദനബ് എന്ന് പറയുന്ന സാധനം, അത് ചെറിയതല്ല എന്ന് മനസ്സിലാക്കി. പേരിൽ അത് ചെറിയതാണെങ്കിലും അതിന്റെ ആശയതലവും അത് ഉയർത്തുന്ന ചിന്തകളും അതുണ്ടാക്കുന്ന ഭയപ്പെടുത്തലുകളും അത്ര ചെറുതല്ല എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടേണ്ട സാധനം അതാണ്. അതുകൂടെ പോയിരുന്നെങ്കിൽ നമ്മൾ കഴിച്ചില്ലായിരുന്നു അല്ലേ? അതുകൂടെ പോയിരുന്നെങ്കിൽ കഴിച്ചില്ലായിരുന്നു. അത് പോകാൻ ഇവിടെ ഉണ്ടാവുന്ന അള്ളാഹു തന്നെ പറഞ്ഞിരിക്കെ
ബേജാറായേ മതിയാവും, ബേജാറായേ മതിയാവും. അള്ളാഹു നമ്മളെ, നമ്മുടെ കുടുംബങ്ങളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഹദ് ആലിം നാ മാ തൻഖസുല്ലാഹു മിൻഹു വഇന്ദന കിതാബുൻ ഹഫീള. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ബൽ കദബൂ ബിൽ ഹഖ് ലമ്മാ ജാഅഹു. പക്ഷേ അവർ അവർക്ക് വന്നു കിട്ടിയ സത്യത്തെ കളവാക്കുകയാണ് ചെയ്തത്. അറിയായിട്ടല്ല, അറിയാഞ്ഞിട്ടല്ല. ഫിറാവൂനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതറിയോ, വജഹദൂ ബിഹാ വസ്തൈഖനതഹാ അംഫുസഹും ദുൽമം വഉലുവാ. സൂറത്ത് നംലിലെ അള്ളാഹു പറയും, മൂസാ നബി ഇസ്ലാമയുടെ ദഅവ സ്വീകരിക്കാൻ അവർക്ക് സാധ്യമാകാതിരുന്നത് അവർക്കത് അംഗീകരിക്കാൻ കഴിയാഞ്ഞിട്ടാണ്, അറിയാഞ്ഞിട്ടല്ല. അപ്പോ ജഹദൂ ബിഹാ, ഫിറഔനും കൂട്ടരും മൂസാ നബി ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളെ നിഷേധിക്കുകയാണ് ചെയ്തത്. ظلما وعلوا واستيقنتها انفسهم. അവർ ഓരോരുത്തർക്കും മൂസാ നബി ഇസ്ലാം പറഞ്ഞ തൗഹീദ് അതിനെക്കുറിച്ച് ദൃഢമായ ഉറപ്പുണ്ടായിരുന്നത് സത്യമാണെന്ന് എന്നിട്ട് നിഷേധിച്ചു. കാരണം എന്താ? ظلما, അക്രമവും ഒളിവൻ അഹങ്കാരവുമാണ് കാരണം. എന്നിട്ട് മോട് പറഞ്ഞ എന്തറിയോ, ഫന്ദുർ, ഒന്ന് നോക്കാടിയും, കൈഫ കാൻ ആഖിബത്തുൽ മുകദ്ദിബീൻ, ആ കള്ളന്മാരെ അവസ്ഥ എന്താണെന്ന് പരിശോധിച്ച് ചോദിക്കാളി. എന്തിനാ നമ്മളോട് പറഞ്ഞു, നമ്മളെക്കാൾ വലിയ അഹങ്കാരികളൊക്കെ ഇവിടെ കഴിഞ്ഞു. കൈ വക്കും മിൻമാ വക്കം മാത്ത വക്കം താഴത്ത ഹാക്കൗമൻ, നിന്നെക്കാൾ അന്നഴവുകളും അർഫഴുകളുമായ ഉന്നതരും പ്രതാപികളുമായ ഒരുപാട് ആൾക്കാർ ഈ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടടോ, അവരെ തരമപ്പിടി ചവിട്ടിയിട്ട് അപ്പൊ ഇജി നടക്കണം, വല്ലാണ്ട് അഹങ്കരിക്കണ്ടെന്ന്. അപ്പോ ഉറപ്പിച്ചാ പോരാ, അതിനെ നിഷേധിക്കല്, അതിനനുസരിച്ച് ജീവിക്കാതിരിക്കലാണ്. മനസ്സിലുറപ്പുള്ള സംഗതിയെക്കുറിച്ച് നമ്മളെ കുട്ടികൾ കണ്ടിയില്ലെങ്കിൽ, ചില മക്കളെങ്കിലും നമ്മളെ കാണുമ്പോൾ ഉപ്പാന്ന് വിളിക്കും, പുറത്തിറങ്ങിയ മൂപ്പരെന്ന് വിളിക്കും, കുറച്ചുകൂടി അപ്പുറത്ത് പോയാൽ ഇതേ ഉപ്പാനെ തന്തപ്പൊടി എന്ന് വിളിക്കുന്ന മക്കളെ കണ്ടിയില്ലെങ്കിൽ, എന്നോണ്ടറിയങ്ങൾ ഈ പറഞ്ഞ ധിക്കാരമാണ്. വാപ്പ നമ്മളാണെന്നവർക്കറിയാം, പക്ഷേ അത് പുറം ലോകത്തോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞ് ആദരവ് പുലർത്തുന്നതിൽ അപമാനബോധമുള്ള മക്കൾ. മൂപ്പരായും തന്തപ്പൊടിയായും മാറ്റുന്ന മക്കളുടെ അതേ അവസ്ഥ റബ്ബിനെ കുറിച്ച് നമുക്കുണ്ടെങ്കിൽ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലേ? അഫലം യന്ദുറു ബൽ കദബൂ ബിൽ ഹഖി ലമ്മാ ജാഅഹും ഫഹും ഫീ അംരിൻ മരീജ്. അവർക്കൊരു സംശയമുണ്ട്, പല അഭിപ്രായങ്ങളാണ് അവർക്ക്. പരലോകമേ ഇല്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ, പരലോകമൊക്കെ ഉണ്ട് പക്ഷെ അവിടെ നമ്മളെ കഴിച്ചിലാക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറയുന്നു. വേറെ കുറച്ച് ആൾക്കാർ പരലോകം കൊണ്ട് അതിങ്ങനെ ഇവിടുത്തെ മുജന്മ പാപവും സുഹൃതവും അനുസരിച്ച് ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ ജന്മാവസ്ഥ മാറി മാറി വരുന്നവരാണ് എന്ന് പറയുന്ന വേറെ കുറെ ആൾക്കാർ, അങ്ങനെ ഒരു സംഗതി തന്നെയല്ല എന്ന് പറയുന്ന വേറെ കുറെ ആൾക്കാർ, എല്ലാവർക്കും കൂടി പരലോക നിഷേധത്തിന്റെ മേഖലയിൽ ഒറ്റ അഭിപ്രായം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവരിങ്ങനെ ഒരു മറജ, അവരിങ്ങനെ ഇളകി കളിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഇപ്പൊ നമ്മളുടേത്. ഏത് പരലോകം ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഇമാൻ കാര്യത്തിന്റെ അഞ്ചാം കാര്യമായിട്ട് പഠിച്ചെത്ര അല്ലേ. അഞ്ചേ അഞ്ച് ദിനത്തിലുള്ള വിശ്വാസം എന്ന് നമ്മൾ പഠിച്ചിച്ച്, പക്ഷെ ആ വിശ്വാസം നമ്മുടെ മനസ്സിലായിട്ടില്ല. മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ ആ വിശ്വാസം കണ്ട് കേറിയിട്ടില്ല. കേറിയണേല് കേറിയിക്കിടക്ക് നമ്മളിങ്ങനെയല്ല. സുഹൃത്ത് സുമർ പറയേ, കഴിഞ്ഞ ആഴ്ചത്തെ അവൾ പറഞ്ഞിട്ടുണ്ട്, ഇതാ
ചില മനുഷ്യരുണ്ട്, അല്ലാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് ഒരുതരം അസ്വസ്ഥത ഉണ്ടാകും, ഒരു ഇസ്മിഇസാസ് ഉണ്ടാകും. നാ അല്ലാഹ് ഏകനാണ്, പക്ഷെ അല്ലാഹിന്റെ അടുത്തേക്ക് എത്താൻ വേറെ കുറെ മാർഗങ്ങളുണ്ട്. ഇന്നലെ ഒരാൾ പറഞ്ഞെന്താ നിങ്ങള് മമ്പർത്ത തങ്ങളെ ബദരീങ്ങളെ എന്ന് വിളിക്കണത് ഉമ്മാന്ന് വിളിക്കണത് പോലെ മാത്രം വിചാരിച്ചാൽ മതി, അതിൽ വേറെ യാതൊന്നുമില്ല. അതില് ഉമ്മാന്ന് വിളിക്കണ മുജാഹിദീങ്ങൾ ആരും ഇപ്പൊ ഉമ്മാന്ന് വിളിക്കൽ ഉണ്ടാവൂലല്ലേ എന്ന് ചോദിക്കണ ഒരു ചങ്ങായി എന്താണ് ഇയാളൊക്കെ കുറിച്ചിട്ട് പറയും. ഇയാളൊക്കെ മുസ്ലിം സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്തായിരിക്കും മുഅ്മിനീങ്ങള്? കേക്കണേ ജി, വേണം ഞാൻ നമ്മളെ ഗ്രൂപ്പൊക്കെ ഫോർവേഡ് ചെയ്തരാ. ഉമ്മാന്ന് വിളിക്കണത് പോലെയുള്ള ബദരീങ്ങളേന്ന് വിളിക്കണത് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്തറിയോ, ഈ പോസ്റ്റ് ഈ വീഡിയോയ്ക്ക് ഇട്ട് തരുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് അറിയപ്പെടുന്ന തലച്ചോറിന്റെ ഉടമകളിൽ ഒരാളായ ഒരു IAS ഓഫീസറാണ്. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞതല്ല സംഗതി, ഞങ്ങളുടെ വിശ്വാസം ഇതാണ്. ഞങ്ങൾ ബദരീങ്ങളെ എന്ന് വിളിക്കുന്നത് ഉമ്മാന്ന് വിളിക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭന്മാരുടെ നിരയിലെ ഒരു IAS ഓഫീസർ ഇട്ട് എന്നതാണ്. ദഴവ ഏത് മേഖലയിലാണ് നമ്മൾ ഇപ്പോഴും മുന്നേടക്കേണ്ടത്? ഇത് ഇന്നലെ എനിക്ക് വരുന്നത് രാത്രി 10 മണിക്കാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഒരു ആത്മസുഹൃത്ത് എന്റെയും കൂടെ ആത്മസുഹൃത്താണ്. അവര് തമ്മിൽ ഇടക്കിടക്ക് ഇദ്ദേഹം ഈ സുഹൃത്ത് ഇയാൾക്ക് തൗഹീദിന് വേണ്ടി തൗഹീദ് പറയുന്ന ആയത്തുകൾ ഇട്ട് കൊടുക്കും, ഹദീസുകളും. അതിന് മറുപടി ആയിട്ട് വന്നതാണ് ഇത്. ആയത്തുകളെ ഹദീസുകളെയും മറിച്ചു വെക്കാൻ കിട്ടിയ ന്യായം ഇത്. ഇത് തൗഹീദ് പറയുന്നതിന്റെ പ്രസക്തി നിരന്തരം കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നർത്ഥം. ഇതൊരു നാട്ടും പുറത്തെ ഒരു കൂലിപ്പണിക്കാരൻ ചായപ്പീടിയിലിരുന്നിട്ട് തലയിൽ കെട്ടും കിട്ടി പറയാൻ നമുക്ക് സങ്കടമില്ല, അയക്ക് അറിവില്ല ഇതാണ് വിചാരിച്ചാൽ മതി. നിങ്ങൾക്ക് കേൾക്കണോ, ഈ കുടുംബത്തിൽ 6 മക്കളുള്ളതിൽ 5 പേരും IASകാരാണ്. വിശ്വാസം അല്ലാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ, നമുക്ക് എല്ലാവർക്കും ഹിദായത്ത് നിലനിർത്തി തരുകയും ചെയ്യുമാറാവട്ടെ. ഇവിടെയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയുടെ പ്രാധാന്യവും ഗൗരവവും ഇപ്പോഴും നമ്മൾക്ക് ഉറപ്പു വരുന്നത് അവിടെയാണ്. അപ്പോ വൽ അക്സബു ബിൽ ഹഖി ലമ്മാ ജാഅഹു ഫഹും ബി അംരി മരീദ്, നോക്കണി അംറു മരീദ് ഇപ്പോഴും മാറിയിട്ടില്ല. 14.5 നൂറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന പരലോക നിഷേധത്തിന്റെ പുതിയ വ്യാഖ്യാനങ്ങളുടെ ഏറ്റവും പുതിയ വെർഷൻസ്
ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉറച്ചൊരു നിലപാട് ഇപ്പോഴുമില്ല. അത് ട്രാൻസ്ഫോമറായി, അത് അമ്മോസൻ കാക്കയായി, അതങ്ങനെ മാറി മാറി മാറിക്കൊണ്ട് പരലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. പരലോക വിശ്വാസം തൗഹീദ് ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ആദൻ നബി പഠിപ്പിച്ച തൗഹീദ് തന്നെ എപ്പോഴും അല്ലേ? ആദൻ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ആ തൗഹീദിന് ഒരു വ്യത്യാസം ഒന്നുമില്ല. ഇനി ഖിയാമത്ത് നാളോളം ഉണ്ടാവൂല. കാരണം എന്താ? ആദൻ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ തന്നെയാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തത് അല്ലേ? വലക്കത് ഊഹിയ ഇലൈക അങ്ങേക്കും അങ്ങയുടെ മുമ്പ് വന്ന സർവ പ്രവാചകന്മാർക്കും ഞാൻ നിർദ്ദേശം നൽകി വഴി നൽകിയിട്ടുണ്ട്. എന്നെ എനിക്കുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ ശിർക്കു വെച്ചാൽ, എനിക്കുള്ള ആരാധനയിൽ ശിർക്കു വന്നുപോയാൽ, അത് താങ്കളാണെങ്കിൽ പോലും സൽക്കർമ്മങ്ങൾ മുഴുവനും പാടിലാവുകയും നരകാവകാശിയാവുകയും ചെയ്യുമെന്നത് ഓരോ പ്രവാചകന്മാർക്കും നൽകിയ പഠിച്ചു നൽകിയിട്ടുണ്ട്. താങ്കൾക്ക് മുമ്പുള്ള സർവപ്രവാചകന്മാർക്കും താങ്കളോട് പറഞ്ഞതുപോലെ തന്നെ നാം പഠിച്ചു നൽകിയിട്ടുണ്ട്. എന്ത് എന്ത്? ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ നിങ്ങൾക്കൊരാൾക്കും ഒരു ഇലാഹില്ല എന്നത് അവർക്ക് എല്ലാവർക്കും വഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന നിർദ്ദേശം നൽകിക്കൊണ്ടല്ലാതെ, അത് പറയാൻ വേണ്ടിയിട്ടല്ലാതെ ഒരു പ്രവാചകനെ ഞാൻ നിയോഗിച്ചിട്ടില്ല. അപ്പൊ എന്ത് മനസ്സിലായി? ലാ ഇലാഹ ഇല്ലല്ലയുടെ ആശയ തലത്തിന് ഒരു കാലത്തും വ്യത്യാസം വന്നിട്ടില്ല. പക്ഷെ അതിനെ എതിർക്കുന്നവരുടെ ആശയങ്ങൾക്ക്, മറുവാദങ്ങൾക്ക് എന്നും വേറെ വേറെ ന്യായീകരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വഹുംബി അമ്പരി മരീജ് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ സംഗതിയില്ലേ? എന്നിട്ട് അള്ളാഹു പരലോകം പഠിപ്പിക്കണ അങ്ങനെ എങ്ങനെ അറിയോ? അഫലം എന്തൊരു ഇലസമായി പൗക്കവും, എന്നാ പിന്നെ നിങ്ങളൊന്ന് മേലൊക്കെ നോക്കാണീൻ. അഫലം എന്തൊരു നോക്കണില്ലേ? അവര് ഇലസമായി പൗക്കവും അവരുടെ മുകളിലുള്ള ആകാശത്തേക്ക് കൈഫ ബനൈനാഹ, നാം അവയെ പടച്ചത് എങ്ങനെയാണെന്ന്. രണ്ട് ചോദ്യമുള്ളത്, അവയെ പടച്ചത് എങ്ങനെയാണെന്നും നാം പടച്ചതാണെന്നുള്ള അവകാശവാദവും. മറുവാദമില്ല അവിടെ, അല്ല ഞാനാണ് എന്ന മറുവാദം ഉണ്ടായിട്ടില്ല, അവ വെറുതെ ഉണ്ടായതാണ് എന്ന മറുവാദം ഉണ്ടായിട്ടുണ്ട്. ന്യായം അല്ലാതെ തെളിവുകളൊന്നും ഇല്ല താൻ. ഇമാം അബു ഹനീഫ് റഹ്മുള്ളക്ക് പറഞ്ഞ് ഞാനാണ് അവസാനിപ്പിക്കും. അബു ഹനീഫ് റഹ്മുള്ളക്ക് ഒരു ശത്രു, ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, കഠിനനായ യുക്തിവാദി, കഠിനനായ യുക്തിവാദി. എന്തു പറഞ്ഞാലും അദ്ദേഹം നമ്മളെ ജബർമാഷ പോലെ അല്ലേ? ജബർമാഷ പൊട്ടത്തരങ്ങൾ കേട്ടിരുന്നു, ഒന്നുകൂടി ആലോചിച്ച് കേട്ടാ മതി. ആകാ കടലിനടിയിൽ, ആഴക്കടലിലെ രഹസ്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ജബർമാഷ പഠനതരങ്ങള്, ഇതൊന്നും മുൻകാല മുഫസ്സിലുകളോ ആരും എഴുതി വെച്ചിട്ടില്ലല്ലോ, നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയതാ. ഉപരി വാദം എന്തെന്നറിയോ? മുൻകാല തഫ്സീറുകളിൽ ഒന്നുമില്ലാത്ത ഇന്ന് കണ്ടെത്തിയ ശാസ്ത്ര സത്യങ്ങൾ ഖുർആനിലുണ്ട് എന്ന് തെളിയിച്ചാൽ ഞാൻ മുസ്ലിം ആവാനാണ്. പയ്യനെ ചോദിച്ചാൽ എന്താ, ഇതൊന്നും പണ്ടില്ലല്ലോ, നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് കിട്ടി. അപ്പോഴാണ് അക്ബറി ചോദിച്ചതല്ല മാഷെ, നിങ്ങളുടെ വാദം എന്താ, നിങ്ങളുടെ വാദം എന്താന്ന് പോലും നിങ്ങൾ മറന്നുപോയോ? എന്നതുപോലെ അബു ഹനീഫ് റഹ്മുള്ളാഹിന്റെ സുഹൃത്ത് ഒരു കണക്കിലും തൗഹീദ് അംഗീകരിക്കൂല. ഇപ്പൊ ഇയാളോട് ഇനി കിതാബ് സുന്നത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അബു ഹനീഫ ഇമാമിന് മനസ്സിലായി. അദ്ദേഹം വലിയ യുക്തിമാനായിരുന്നു, വലിയ യുക്തിമാനായിരുന്നു. ഒരു ദിവസം തന്നെ അനുയായികളെ കൂട്ടിയിട്ട് അങ്ങാടിയിലൂടെ അദ്ദേഹം കുതിച്ചു പാഞ്ഞു, കടപ്പുറം ലക്ഷ്യമാക്കി. കണ്ട കണ്ട ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ കൂടി. ആ ഓട്ടം കാം കണ്ടിട്ട് ഇങ്ങനെ മറ്റേ കാക്ക കൂടുത്തിങ്ങനെ വന്ന് അദ്ദേഹം ഇതൊക്കെ കൂടെ കണ്ടിട്ട് ഇമാമിന്റെ പിന്നാലെ കൂടിയിട്ട് പിടിച്ചു കിട്ടിയിട്ട് ചോദിച്ചു, ഉടുക്കങ്ങൾ ചെടുക്കാണ് ജനക്കൂട്ടത്തോട്. അപ്പൊ അബു ഹനീഫ പറഞ്ഞു, സുഹൃത്തെ ഞാനൊരു അത്ഭുത വാർത്ത കേട്ടു. എന്തേ? കടപ്പുറത്തൊരു വെൺമരം ഉണ്ടായിരുന്നു അത്രേ, അത് വെറുതെ കാറ്റിൽ വീണു. വീണു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അത് നല്ല കപ്പലായി മാറി, സ്വയം കപ്പലായി മാറി. അത് കടലിക്കിറങ്ങിപ്പോയി. അതതാ നിറയെ തിരക്കുകളുമായി ഇങ്ങനെ നമ്മുടെ തുറമുഖത്ത് വന്ന് അടിഞ്ഞിരിക്കുന്നു. കപ്പിത്താനൊന്നുമില്ല, ഇത് ഒരു ജോലിക്കാരും ഇല്ലത്രേ. ഒരു കേടുമില്ലാതെ ആ കപ്പൽ തുറമുഖത്ത് വന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതം ഞാനന്ന് കാണാൻ പോവുകയാണ്.
അപ്പൊ ഇയാളാണ് ചിരിച്ച് നിങ്ങൾക്ക് എന്നാ മൊത്തം ഭ്രാന്തായിക്കൊണ്ട് കിട്ടോ എന്ന് പറഞ്ഞു. ആര്? യുക്തിവാദി. എന്തേനു വിട്ടു? പൊന്നാര ഇമാം അവരുടെ ഏതെങ്കിലും മരം വെറുതെ വീഴോ? വീണാ തന്നെ കപ്പലാകോ? കപ്പലായാൽ തന്നെ കടലിൽ പോകോ? എന്നിട്ട് അത് കപ്പലില്ലാതെ ഇങ്ങനെ ഇവിടെ പൊട്ടനല്ലേ നിങ്ങള്? അപ്പൊ ഇമാമ ചോദിച്ചു, എന്താ പോകൂലാന്ന്? എന്ത് ഈ ദുനിയാവ് വെറുതെ നടക്കുന്ന എനിക്ക് പറയണു? പിന്നെ പറഞ്ഞൊരു കപ്പലിൽ പിന്നെ ബാക്കി എന്തറിയോ? ആ യുക്തിവാദിയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിലെ നേതാവായ അബൂ യഅ്ഖൂബായത് എന്ന് പറഞ്ഞാൽ ഇമാം അബ്റുകൾ എഴുതി പൂർത്തീകരിക്കുന്നതിനും മരണപ്പെട്ടു പോയ ഫിഖുൽ അക്ബറും ഫിഖുൽ അസ്ഗറും പൂർത്തീകരിച്ചത് ഈ മനുഷ്യനാണ്. എന്താണ്? എന്താ യുക്തിവാദം എന്ന് പറഞ്ഞാൽ ശുദ്ധ പട്ടതരമാണ്. നമ്മൾ സ്വയമായി സ്ഥാപിക്കാൻ കഴിയാത്ത സംഗതിയാണത്. വജഹദൂബിഹ വസ്തയിക്കനത്ത് കാമ്പുസും. അതുകൊണ്ട് ആകാശത്തേക്കൊന്ന് നോക്കുമീന്ന് അന്ന പറഞ്ഞു. ആകാശത്തേക്ക് മാത്രമല്ല, ഇനി ഭൂമി പറയും, ഇവിടുത്തെ സസ്യജാലങ്ങൾ പറയും, ഇവിടുത്തെ ചെടി പറയും, ഇവിടുത്തെ ഫലവൃക്ഷങ്ങളെ കുറിച്ച് പറയും. എന്നിട്ട് അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ പറഞ്ഞതിന് അവസാന ഒരു ചോദ്യം ഉണ്ട്, ഇതൊക്കെ ആരുണ്ടാക്കിയതാണ്? ഇതൊക്കെ എന്തിനുണ്ടാക്കിയതാണ്? ഇതൊക്കെ മരിച്ചു പോകുന്ന ചത്രം നശിച്ചു പോകുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ ഭൂമി എന്ന് വരുന്നത് എങ്ങനെയാണ്? എന്നിട്ടല്ല പറയും, കദാലികൽ ഖുറൂജ്, അതേപോലെ നിങ്ങളും നിന്റെ അടിയിൽ നിന്ന് മുങ്ങി വരും. സുബ്ഹാനല്ലാഹ്. അത്ര വ്യക്തമാണ് ഇസ്ലാമിലെ തൗഹീദും ഇസ്ലാമിലെ പരലോകവും. ആരുടെ മുമ്പിലും വളരെ ലളിതമായി വളരെ സ്പഷ്ടമായി അവതരിപ്പിക്കാൻ കഴിയും. ഒരു കിതാബും പഠിക്കണ്ട, ഒരു സുന്നത്തും പഠിക്കണ്ട, ഒരു കോളേജിലും പോകണ്ട, നല്ലൊരു മനസ്സ്, കളങ്കല്ലാത്തൊരു മനസ്സുണ്ടായ മാത്രം മതി. പണ്ട് എടറിക്കോട് ഒരു വാദപ്രതിവാദം ഉണ്ടായപ്പോൾ അപ്പുറത്തിരിക്കുന്നത് മൂന്ന് വലിയമാരാ. അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാം, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, എന്ത് സഹായം തേടാം എന്നൊക്കെ വാദിക്കുന്ന നമ്മുടെ കൂട്ടത്തിലെ പഴയ രണ്ടു മൂന്ന് ആളുകൾ. അപ്പൊ ഈ എടറിക്കോടെ കാക്ക പറഞ്ഞ എന്താ അറിയോ? മൂപ്പര് പാടത്തപ്പണി ഇങ്ങനെ കയറി വരാ, തവർത്തൊന്നും കെട്ടി തലയിൽ കെട്ടിട്ട് മൂപ്പര് പറഞ്ഞ, അല്ലാതെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് തെളിയിക്കാൻ എനിക്ക് ആരംഭിച്ചു മതി. ഏത് അള്ളാഹു സമ്മതി അള്ളാനെ പോലെ യാതൊന്നുമില്ല, ഒറ്റ ആയത് മതി, നിങ്ങൾക്ക് എത്ര ദിവസം വേണം? അല്ലാനല്ലാത്തവരെയും വിളിച്ച് സഹായം തേടാമെന്ന് തെളിയിക്കാൻ എന്ന് ചോദിച്ചു അയാള്. ആ പരിപാടി അവിടെ അവസാനിച്ചു. ആ ചോദ്യത്തോടു കൂടി ആ പരിപാടി അവിടെ അവസാനിച്ചു. ഇത്ര ലളിതമാണ് തൗഹീദ്. അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവുക, അംഗീകരിക്കാനല്ല, അത് ഉൾക്കൊള്ളാൻ തയ്യാറാവുക, അതിന് നെഞ്ചേറ്റാൻ തയ്യാറാവുക, അതിൻ്റെ പ്രചാരണത്തിനും പ്രബോധനങ്ങൾക്കും ഇറങ്ങിത്തിരിക്കുക. നമ്മോടൊപ്പം നമ്മുടെ മക്കൾ വേണം നമുക്ക്, നമ്മുടെ മാതാപിതാക്കൾ വേണം നമുക്ക്, നമ്മുടെ ഇണകൾ വേണം നമുക്ക്, നമ്മുടെ പേരമക്കൾ വേണം നമുക്ക്. നമ്മുടെ സ്വർഗത്തിൽ അവരില്ലെങ്കിൽ അതൊരു സങ്കട കാരണമാകുമെന്ന് ഇപ്പോൾ തിരിച്ചറിയുക. അവരില്ലാത്ത ഒരു സ്വർഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷമകരമായിരിക്കും. അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ അവിടെയും ഒരു സങ്കടത്തിന് ബാക്കി പിന്നെ കിടപ്പുണ്ട്, അവസരം കിടപ്പുണ്ട്. അതില്ലാതാക്കാനുള്ളതാണ് നമുക്ക് ഈ ദുനിയാവ്, അതിനുള്ളതാണ് നമ്മുടെ സൗകര്യങ്ങൾ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.